കരയല്ലേ ബാബു, എന്റെ മാമ ഈ കൊച്ചിന്റെ കരച്ചിൽ നിക്കണില്ലല്ലോ. ഇങ്ങോട്ട് കൊണ്ടുവാ പിച്ചു, ദേ ഇവിടെ കൊറേ മീനുകളുണ്ട്. കരയല്ലേ മാമേ, ചേച്ചി ചോക്ലേറ്റ് തരാം. അതിന് കളിക്കാൻ എന്തെങ്കിലും കൊടുക്കടി. വിളിച്ചവരൊന്നും കാണുന്നില്ലല്ലോ. ആര് വന്നാലും ഇല്ലെങ്കിലും നമ്മളടിച്ചു പൊളിക്കും അല്ലേ ബാവേ. കഴിയല്ലേ പൊന്നൂഷേ. ആ മോനെ ബിച്ചു, അത് ആരാ വരുന്നെന്ന് നോക്കിയേ. അമ്മയോ, അമ്മയോട് ആരാ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞത്? ദൈവമേ, എന്താ ബിച്ചു, ബാവനെയും കളിപ്പിച്ച് നിൽക്കുവാണല്ലോ. എത്ര നാളായി നീ അവിടെ നിന്ന് പോന്നിട്ട് വീട്ടിലോട്ടൊന്നും വരുന്നില്ല. അതെ അമ്മേ, ഇന്ന് അമ്മാളുവിന്റെ ബർത്ത്ഡേ അല്ലേ, ഇതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കാം. അമ്മായി ആന്റി വഴക്ക് പറയുന്നു പറഞ്ഞ അവൻ അങ്ങോട്ട് വരാത്തെ. ശരിയാണോടോ? അതൊന്നും ഇല്ല അമ്മേ, അമ്മനോട് ആരൊന്നും ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞത്, കറക്റ്റ് ടൈമിൽ എത്തിയല്ലോ. ഓ, നിങ്ങൾക്കൊന്നും എന്നെ വിളിക്കാൻ തോന്നില്ലല്ലോ. എന്നെ എന്റെ ആങ്ങളെ വിളിച്ചതാ. അതമ്മേ, ഞാൻ വിളിച്ച രണ്ടു മൂന്ന് പേരുണ്ട്, അവര് ചെലപ്പോ വരും. അമ്മാളുടെ കൂട്ടുകാരും വരാൻ പോണില്ല, എനിക്ക് വിളിച്ചപ്പോഴേ തോന്നി. അതെന്താ? അത് പിന്നെ സ്നേഹത്തോടെ വിളിച്ചാലല്ലേ അമ്മേ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ആൾക്കാര് വരുള്ളൂ. നീ മാത്രം വന്നിട്ടുള്ളൂ, വേറെ ആരും എത്തിയിട്ടില്ല. അതൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, സമയമാകുമ്പോ എത്തുമായിരിക്കും. നമുക്ക് ഒന്ന് അടിച്ചു പൊളിക്കാം. അമ്മേ, നമുക്ക് വീടൊക്കെ ഒന്ന് അലങ്കരിച്ചാലോ? ബർത്ത്ഡേ നടക്കുവാണെന്ന് ആൾക്കാർക്ക് ഒന്ന് അറിയട്ടെ. ബിച്ചു, നീ ഇങ്ങനെ നിന്നാലോ, പോയി ബലൂണും മരങ്ങും എല്ലാം വാങ്ങിക്കൊണ്ടു വാ. കുഞ്ഞാറൊക്കെ ഞങ്ങൾ നോക്കോളാം, നീ വേഗം പോയിട്ട് വാ. താവേ വായോ. അയ്യോ, അത് ശരിയാവൂല, അവൾക്ക് അറിയുന്നുണ്ടല്ലേ. നിങ്ങളുടെ അടുത്ത് കരച്ചിൽ മാറൂല. ഒന്ന് ചെല്ലണ അവന്റെ ഒരു കുഞ്ഞാവേ. ആ എന്നാ ശരി, ഞാൻ തന്നെ പോവാം. കുഞ്ഞാവേ, ചേട്ട പോയിട്ട് വരാട്ടോ, കരയാണ്ടിരിക്കട്ടോ. ബാബോ, അമ്മയൊന്ന് നോക്കിക്കോളേ കുഞ്ഞാവനെ. അമ്മാളും ഞാൻ പോയിട്ട് വേഗം വരാം. ആ കൃഷ്ണന്റെ കളിയപ്പൊക്കോ, കാശി ഞാൻ വരുമ്പോ കൊടുത്തോളാന്ന് പറഞ്ഞു. ആ ശരി മാമ, അമ്മാളുവിന്റെ ഫ്രണ്ട് ആണല്ലേ. മാമ ഞാൻ പോണു. ശരിയാ മോളെ, അവള് കരച്ചു നിർത്തണമെങ്കിൽ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. ഇങ്ങോട്ട് കൊണ്ടാവളെ. ബാവേ കരയല്ലേ, ഇതൊക്കെ ബിച്ചു ചേട്ടന്റെ പരിപാടികളാ. അവൻ വരുന്നുണ്ട്, എന്താണ്ടൊക്കെ ചാക്കിൽ ഊക്കി പിടിച്ചിട്ട്. കുഞ്ഞാവേ, ബാബ ഞാനെത്തി. ഓ, എല്ലാ കാര്യവും വൈകിട്ടുണ്ട്, ഇനി ഒന്നിനു കുറവേണ്ട. അമ്മളു നിന്റെ പെരുന്നാൾ നമ്മള് തകർക്കും. ആരാധിക്ക് കുഞ്ഞാവേ, ചേട്ടായി കാണിച്ചുതരാം. ഈ ചാക്കിൽ മൊത്തം ബലൂണും സാധനങ്ങളൊക്കെയാ. എന്തോരം സാധനങ്ങളാ, ഇത് മൊത്തം വെച്ച് നമുക്ക് ഈ വീട് അലങ്കരിക്കണം. ഹാപ്പി ബർത്ത്ഡേ. പിന്നെയും ബിസ്ക്കറ്റോടൊരു കേക്കും. അത് ആൻറ്റി നോക്കണം കേട്ടോ, ഈ ബിസ്ക്കറ്റ് കൊണ്ടൊരു കേക്ക്. അതിനാ ബിസ്ക്കറ്റ് വാങ്ങിച്ചത്. അപ്പൊ നമുക്ക് തുടങ്ങാം ഡെക്കറേഷൻ. അപ്പൊ നമ്മൾ ആരംഭിക്കുന്നു. എന്നെ ആരംഭിച്ചോ, ഈ ബലൂൺ ആദ്യം വീർപ്പിച്ചോ. അതിനു മുമ്പ് ഈ ആരെങ്കിലും ബലൂണൊക്കെ ഒന്ന് നിവർത്തി വീടിന് മുകളിൽ ഇടപിച്ചു. ഞാനിത് വീടിന്റെ മുകളിൽ ഉത്തരത്തിൽ തൂക്കട്ടെ മാമ. അയ്യോ, ഉത്തരത്തിൽ തൂങ്ങല്ലേ മോനെ. ഈ മാമന്റെ ഒരു കാര്യം അടുത്തതൊക്കെ. നല്ല ബലൂൺ, ഇവിടെ ഇരിക്കട്ടെ രണ്ടെണ്ണം. എന്തുട്ടാണ് ഇത്? കവാളായി. ഓ സൂപ്പർ ആയി, നമ്മള് ഹാപ്പി ബർത്ത്ഡേ ബോളോടെ പോയി. ഇവിടെ ഇരിക്കട്ടെ, നല്ല ഭംഗിയായിട്ടുണ്ട്. എന്തായാലും എന്നെ സമ്മതിക്കണം, ഒരു ഫോട്ടോ എടുത്തോക്കാം. കൊള്ളാലോ, വീടൊക്കെ ഇതുപോലെ അലങ്കോലപ്പെടുത്താൻ അല്ല, അലങ്കരിക്കാൻ നിന്നെ കഴിഞ്ഞ വേറെ ആളുള്ളൂ. ആ അത് പറഞ്ഞപ്പളാ, കുറച്ച് അലങ്കോല പണിയും കൂടിയും ബാക്കിയുണ്ട്. ആന്റി, ആന്റി അമ്മയെല്ലാം കളിപ്പിച്ചിരിക്കാതെ ഇങ്ങോട്ട് വായോ. ഈ ബിസ്ക്കറ്റ് ഒക്കെ കണക്കി കൂട്ടി കേക്ക് ഉണ്ടാക്ക്. ഞാൻ കേക്കിന്റെ മുകളിൽ വെക്കാനുള്ള മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല രീതിയിലും വിസ്തരത്തിലും ഉണ്ടാക്കിക്കോട്ടോ, എന്നാലും മെഴുകുതിരി വെച്ച് ഊതാൻ പറ്റുള്ളൂ. ശരി ശരി, തീ കൊണ്ട് കളിക്കുന്നൊക്കെ കൊള്ളാം, ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ആന്റി.
എന്നാലും ഞാൻ വിളിച്ച മൂന്ന് പേരും വന്നില്ല, അതാണ് കഷ്ടം. അതെങ്ങനെ വരാനാ? പാല് മേടിക്കാൻ പോയപ്പോ കണ്ടു എന്ന് പറഞ്ഞ് മൂന്ന് പേരെ വീട്ടിലേക്ക് ക്ഷണിച്ചേക്കാ. അവർക്ക് വട്ടല്ലേ, നീ വിളിക്കുമ്പോഴൊക്കെ വരാം. പിന്നെ ഞാനാണെങ്കി പോകും. അമ്മേ, നമ്മളെ വീടിന്റെ പടിഞ്ഞാറേലുള്ള അശ്വജിത്തിന്റെ പിറന്നാളിന് നമ്മളെ വിളിച്ചില്ലല്ലോ, എന്നിട്ട് ഞാൻ പോയില്ലേ. അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുവർക്ക്. എന്റെ ബിച്ചു, ഈ ചേട്ടനാകെ നാറ്റിക്കുമല്ലോ, ഒന്നും ഇണ്ടാതിരി. പിന്നെ ആ ശാരദ ടീച്ചർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, നാളെ സ്വാതന്ത്ര്യദിനത്തിന് എന്തായാലും സ്കൂളിലോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്നുമില്ല, രണ്ട് മാർക്ക് കൂട്ടിട്ട് തരാൻ പറഞ്ഞ ടീച്ചർക്ക് പറ്റൂല. വിളിക്കുമ്പോ വിളിക്കുമ്പോ സ്കൂളിലേക്ക് ചെല്ലണം. നാളെ ഞങ്ങൾ എല്ലാരും സ്കൂളിലോട്ട് പോകണ്ട ബിച്ചു, നീയും പോയിക്കോ. അല്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് എന്തിനാ? അയ്യോ, അപ്പൊ എന്റെ കുഞ്ഞാവനെ നോക്കാൻ ആള് വേണ്ടേ? ബോച്ചി, കുഞ്ഞാവനെ നോക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട്, അതിന് നീ ഇവിടെ ഇരിക്കണ്ട. നാളെ ലഡുവും മിഠായി ഒക്കെ കിട്ടണ ദിവസം ബിച്ചു, വേണമെങ്കിൽ പൊക്കോ നീ. അതൊക്കെ എനിക്കറിയാം, ലഡുവും മിഠായി. ആ, ഞാൻ മറന്നുപോയി. നമുക്ക് എല്ലാരിക്കും പോവാ എന്നാല്. അച്ഛാ, ഞങ്ങൾക്ക് നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ കൂടി വാങ്ങി തരണം. അതൊക്കെ ഞാൻ വാങ്ങി തന്നോളാം. എല്ലാരും നാളെ 9 മണിയാകുമ്പോ സ്കൂളിൽ ചെല്ലണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നാളത്തെ കാര്യല്ലേ, ഇന്നത്തെ കേക്കിന്റെ കാര്യം എന്തായി? അമ്മളോട് ബർത്ത്ഡേ വേണി ഒഴുകി പോണു. വേഗം കേക്ക് റെഡിയാക്കി. ഞാൻ ഈ മെഴുകുതിരി ഊതാൻ വേണ്ടി കൊറേ നേരമായി ഇവിടെ നിൽക്കും. മെഴുകുതിരി ഒന്നും കത്തിക്കാൻ പറ്റില്ല, ആകെ കുറച്ച് ക്രീമേ ഉള്ളൂ. ഇനി അതിൽ മെഴുകുതിരി ഇട്ടാ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ കച്ചോളാം. ആന്റി വേഗം ക്രീം കേക്ക് റെഡിയാക്ക്. അമ്മളു, നീ റെഡി ആയിക്കോട്ടോ, എന്റെ സൂപ്പർ സാധനം ഉണ്ട് പൊട്ടിക്കാൻ. പൊട്ടിക്കാനോ? എനിക്ക് വേണ്ടിയ. ആ, എന്നാ വേണ്ട, എന്റെ പിറന്നാളിന് പൊട്ടിക്കാം. കേക്ക് മുറിക്കോ നീ? കേക്കൊക്കെ ഞാൻ മുറിച്ചോളാം. കഴിഞ്ഞു കേട്ടോ, ഇതിന്റെ പരിപാടി കഴിഞ്ഞു. നല്ല മധുരമുള്ള കേക്കാ, അത് പൊളി. എല്ലാം കത്തിച്ചോ. മെഴുകുതിരി തീപ്പൊട്ടിയ സാധനങ്ങളെ ത്രീ ലെയർ കേക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടാകും. തികയാവോ? കൊള്ളാം. ഇതെന്തോ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്? ആൻറ്റി ഇട്ടാലും ബ്ലാക്ക് ഫോറസ്റ്റ് പോലെ ആയല്ലോ. ഫിനിഷ്. മെഴുകുതിരി കത്തിക്കാനുള്ളവരൊക്കെ വന്നോളൂ. ആൻറ്റി, ആ ചേരി എടുത്ത് അതിന്റെ നടുക്ക് വെച്ച് നല്ല രസം. ഇപ്പോഴാണ് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് പോലത്തെ ആയത്. അമ്മാളു, മീനാക്ഷി, അമ്മയും മാമ എല്ലാരും പായോ. കത്തിക്ക്. അമ്മാളു, നീ റെഡി ആയിക്കോട്ടോ. എന്തിനാ? ഹാപ്പി ബർത്ത്ഡേ പാടാനാണോ? ഹാപ്പി ബർത്ത്ഡേ ആണെങ്കിൽ പാടിക്കോ. ഞാൻ പറഞ്ഞത് ഈ കേക്ക് തീർന്നു പോണതിന് മുമ്പ് കിട്ടണമെങ്കിൽ എല്ലാരും വട്ടം വളഞ്ഞു നിന്നോളാം പറഞ്ഞതാ. വാ മോളെ, അമ്മാളു വന്ന് മെഴുകുതിരി ഊതി കെടുത്ത്. എന്തായാലും നമുക്ക് സന്തോഷമായി. കുറെ നാള് കഴിഞ്ഞിട്ടാ നമുക്ക് കേക്ക് മുറിച്ചൊന്ന് ആഘോഷിക്കാൻ പറ്റിയത്. എന്താ അമ്മ ഉണ്ടാക്കിയ കേക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കുമോളെ? എന്താ കഴിച്ചോ.